ഇക്വിറ്റി ആൻഡ് മാർജിൻ ഓക്കെ ലിവറേജ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതുപോലെ ഇക്വിറ്റി ആൻഡ് മാർജിൻ അത് എങ്ങനെ ലിവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ പറഞ്ഞ പോലെ പോയിൻ്റ് വൺ ലോട്ടിൽ യൂറോ എസ് ഡി ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വൽ വേണ്ടത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറാണ് നമ്മൾ വൺ ഏയ്സ് ടു വൺ ഹൺഡ്രഡ് റേഷ്യോ ലിവറേജിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ട് ആയിരിക്കും അഞ്ഞൂറ് ഡോളർ ഓക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മണി ഓക്കെ ലിവറേജ് വൺ ഈസ്റ്റ് ടു വൺ ഹൺഡ്രഡ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബ്രോക്കറ് നമുക്ക് കട ആയിട്ട് തന്നു അതായത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറ് നമ്മുടെ മണി എന്ന് പറയുന്നത് വൺ പേഴ്സൻറ്റേജായിട്ടുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇട്ടൊരു ഓർഡർ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഫേവർ ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പറയാം ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി അഞ്ഞൂറ് ആണെന്ന് പറഞ്ഞു നമ്മുടെ മാർജിന് വൺ പെർസെൻറ്റേജ് പോയിൻറ്റ് വൺ ലോട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കുക വൺ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറാണ് നമ്മുടെ മാർജിൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രീ മാർജിനാണ് ബാക്കിയുള്ള എമൗണ്ട് അഞ്ഞൂറ് ഇക്വിറ്റിയിലുള്ള ബാക്കി എമൗണ്ട് ആണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡോളറ് അതാണ് നമ്മുടെ ഫ്രീ മാർജിൻ ഓക്കെ അപ്പോൾ മാർജിൻ എന്താണ് ഫ്രീ മാർജിൻ എന്താണ് ലിവറേജ് എന്താണെന്ന് മനസ്സിലായി ലിവറേജ് നമ്മൾ വൺ ഏസ് ടു വൺ ഹൺഡ്രഡ് എടുത്തപ്പോൾ വൺ പേഴ്സൻ്റേജ് നമ്മുടെ മാർജിനായിട്ട് മാറി അതെങ്ങനെയാണ് മനസ്സിലായി അതുപോലെ മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡോളറ് നമ്മുടെ ഫ്രീ മാർജിനായിട്ട് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫ്രീ മാർജിൻ പ്ലസ് മാർജിനാണ് ഓക്കെ മാർജിൻ എങ്ങനെയാണ് കിട്ടിയത് വൺ പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് പോയിൻ്റ് വൺ കോൺട്രാക്ട് യുറോ എസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു ഓക്കെ അതായത് നമുക്ക് പോയിൻറ്റ് വൺ ലോട്ടിൽ യുറോ എസ് ഡി ട്രേഡ് ചെയ്യണമെങ്കിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറാണ് വേണ്ടത് അതിന് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് കാടായിട്ട് തോന്നും ഇനി നമ്മൾ ഇട്ട ഒരു ഓർഡർ നമ്മൾ ഒരു ബൈ ഓർഡർ ആണ് ഇട്ടത് അത് എഗൈൻസ്റ്റ് ആയിട്ട് ഹൺഡ്രഡ് ഡോളർ ലോസിലേക്ക് പോയി പോയിൻ്റ് വൺ ലോട്ടിലെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ കുറയുന്നത് നമ്മുടെ ഫ്രീ മാർജിനാണ് നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ മാർജിൻ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും അത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഫ്രീ മാർജിന് കുറയുന്നതായിട്ടും കാണാൻ പറ്റും ഓക്കെ മുന്നൂറ്റി സംതിങ് നിന്ന് നമ്മുടെ ഫ്രീ മാർജിന് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഡോളറായിട്ട് കുറഞ്ഞു ആദ്യം മുന്നൂറ്റി എഴുപത്തേഴ് ഡോളറാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഹൺഡ്രഡ് ഡോളർ ലോസിലായപ്പോൾ നമ്മുടെ ഫ്രീ മാർജിന് ഇരുന്നൂറ്റി എഴുപത്തേഴ് ആയി വീണ്ടും നമ്മൾ മാർക്കറ്റ് അഗൈൻസ്റ്റ് ആയിട്ട് പോയി എന്ന് പോയിരുന്നു ഇരുന്നൂറ് ഹൺഡ്രഡ് ഇരുന്നൂറ് ഡോളർ ലോസിലേക്ക് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫ്രീ മാർജിൻ വീണ്ടും കുറഞ്ഞു നൂറ്റി എഴുപത്തേഴ് ഡോളറായിട്ട് മാറും അപ്പോൾ നമ്മുടെ മാർജിൻ അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ് ഇനി നമ്മുടെ ഫ്രീ മാർജിൻ കംപ്ലീറ്റ് സീറോ ആയെന്ന് വിചാരിക്കുക നമുക്ക് മാർജിൻ മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടീഷനാണ് സ്റ്റോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ മാർജിൻ മാത്രമേ ഉള്ളൂ ഫ്രീ മാർജിൻ പോയി ഓക്കെ ചില ബ്രോക്കറ് ഈ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മുടെ ആ ഓർഡർ എക്സിറ്റാവും നമ്മൾ ടോട്ടലി എക്സിറ്റ് ആയിട്ട് പോകും നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകും അല്ലെങ്കിൽ സ്റ്റോപ്പ് ഔട്ടായിട്ട് പോകും ഓക്കെ ചില ബ്രോക്കറും നമ്മുടെ മാർജിനും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നാൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല മാർജിൻ്റെ എത്ര പേർസെൻറ്റേജ് വരെ നമുക്കിത് ഈ ആ ഒരു ഓർഡർ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് ഓരോ ബ്രോക്കറിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇത് എഴുതിയിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വൺ എയ് ടു വൺ ഹൺഡ്രഡ് റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറാണ് നമ്മുടെ മാർജിനായിട്ട് കിട്ടിയത് നമുക്ക് പോയിൻ്റ് വൺ ലോട്ടറി ഈ ഒരു പോ നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറിൻ്റെ എത്ര പേർസെൻറ്റേജ് ഇനിയും അഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അത് ഓരോ ബ്രോക്കറിനും ഡിഫറെൻ്റ് ആണ് ചില ബ്രോക്കർ ഈ നൂറ്റി ഇരുപത്തി മൂന്നും നമുക്ക് തരും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചില ബ്രോക്കർ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും അതായത് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ പകുതി ആകുമ്പോൾ വേക്കും ഏകദേശം അറുപത്തി ഒന്നര ഡോളർ ഓക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് ടോട്ടലി വാഷ് ഔട്ടായിട്ട് ഇക്വിറ്റി സീറോ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അങ്ങനെയുണ്ട് അപ്പോൾ അതാണ് ഈ സ്റ്റോപ്പ് ഔട്ട് ചില ബ്രോക്കറ് നമ്മുടെ ഫ്രീ മാർജിൻ സീറോ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അക്കൗണ്ട് സീറോ ആയിട്ട് പോകാൻ സീറോ ആയിട്ട് ഇക്വിറ്റി സീറോ ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ മാർജിനിൽ നിന്ന് ബ്രോക്കേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും മാർജിൻ്റെ എത്ര പേഴ്സൻറ്റേജേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും ഓക്കെ അപ്പോൾ കൈസ് നമുക്ക് മനസ്സിലായി നമ്മളെ അക്കൗണ്ടിൻ്റെ ഇക്വിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം നമുക്ക് ലിവറേജ് സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാ ഇക്വിറ്റി ബാലൻസ് കുറവാണെങ്കിൽ ലിവറേജ് കൂടുതൽ എടുക്കുക കൂടുതൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലിവറേജ് കുറച്ച് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ളത് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഒരു ഓർഡർ ബൈ ഓർഡർ നമ്മൾ ഇട്ട പൊസിഷനിൽ നിന്ന് നമുക്ക് ഫേവറായിട്ട് വന്നു അതായത് അപ്പിലേക്ക് പോയി നമ്മൾ പ്രോഫിറ്റിലേക്ക് പോവുകയാണ് ഓക്കെ അങ്ങനെ വിചാരിക്കുക ഒരു ആയിട്ടാണ് പറയുന്നത് ഓക്കെ ഇട്ട് ലൈവായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ നമ്മളൊരു ഓർഡർ ഇട്ടത് നമ്മുടെ ഫ്രീ മാർജിന് അഞ്ഞൂറ് ഡോളർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മുടെ ഫ്രീ മാർജിനും ഉണ്ട് അതുപോലെ നമ്മൾ എടുത്തത് വൺ ഏസ് ടു വൺ ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രീ മാർജിന് ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും മാർജിൻ അവിടെ അപ്പോഴും ആ വൺ പെർസെൻറ്റേജ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ മാർജിന് ഓക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ മാർജിന് കൂടി കൂടി വരികയാണ് നമുക്ക് അവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് എക്സിറ്റ് ആയിട്ട് പോകാം അത്രേ എടുത്തിട്ട് പോകാം അല്ലെങ്കിൽ നമ്മുടെ ടി പി സെറ്റ് ചെയ്തത് പോയിട്ട് ഹിറ്റ് ചെയ്തു ടേക്ക് പ്രോഫിറ്റ് അടിച്ചു ഇപ്പം ഈ ഒരു കേസിലൊരു അറുന്നൂറ്റി അൻപത് ഡോളർ അല്ലെങ്കിൽ അറുന്നൂറ്റി അൻപത് ഫ്രീ മാർജിൻ എന്ന റേഞ്ചിൽ പോയിട്ടാണ് ടി പി അടിച്ചതെന്ന് വിചാരിക്കുക അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കറ് എന്താണ് ചെയ്യുക നമ്മുടെ ഓർഡർ എക്സിറ്റ് ആവും ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ മാർജിൻ പ്ലസ് ഫ്രീ മാർജിൻ ആയിരിക്കും അതായത് അറുന്നൂറ്റി അൻപത് പ്ലസ് ൂറ്റി ഇരുപത്തി മൂന്ന് അതായത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ ആയിരിക്കും പിന്നെ നമുക്ക് ഇതിലുള്ളൊരു ബെനഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ കിട്ടിയതിന് ശേഷം നമുക്ക് കടമായിട്ട് തന്നിട്ടുള്ള ആ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബ്രോക്കറ് തിരിച്ച് വാങ്ങില്ല എന്നതാണ് അതാണ് ലിവറേജ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ആയിട്ടുള്ള ബെനഫിറ്റ് ഓക്കെ നമുക്ക് കടമായിട്ട് തന്നത് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ പ്രോഫിറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളടുത്തുനിന്ന് അത് തിരിച്ച് ബ്രോക്കറ് മേടിക്കുന്നില്ല ഓക്കെ പക്ഷേ നമ്മളിട്ട ഓർഡർ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളിടുന്നു ആ ഒരു ഫണ്ട് ആ ഒരു മാർജിനിൽ നിന്ന് എടുക്കുന്നുണ്ട് അതുപോലെ ചില ബ്രോക്കറുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലിവറേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എത്ര കട എടുത്ത് അതിൽ അത് നമ്മൾ ബ്രോക്കറിൻ്റെ ഫണ്ടാണല്ലോ യൂസ് ചെയ്തത് അതിൽ നിന്ന് അത് മൊത്തമായിട്ട് പോയി കഴിഞ്ഞാൽ ചില ബ്രോക്കറുകൾ ഇന്ത്യയിലുള്ള അധിക ബ്രോക്കറും അങ്ങനെ ചെയ്യുന്നില്ല എന്നാൽ അങ്ങനെ ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട് നമ്മൾ ലിവറേജ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് പോയിട്ട് ആ ലിവറേജ് എമൗണ്ട് കട്ടായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് പെനാൾട്ടി കൊടുക്കേണ്ടി വരും അത് ചില ബ്രോക്കറുകൾ ഇന്ത്യയിലധികം ബ്രോക്കറും അങ്ങനെ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ലിവറേജ് എന്നുള്ളത് നമുക്കൊരു ഇവിടെ ഞാൻ പറയുന്നൊരു സ്പോർട്സ് കാറായിട്ട് കമ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് സ്പോർട്സ് കാർ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം അതിന് ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ നമുക്കതിൽ സ്മൂത്തായിട്ട് ഒരു മിനിമം സ്പീഡിൽ സ്പോർട്സ് കാറിൽ പോകാൻ പറ്റും അതുപോലെ മാക്സിമം സ്പീഡിൽ പോകാനും പറ്റും ഓക്കെ മാക്സിമം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത്രയും റിസ്ക് കൂടും ആക്സിഡൻ്റ് ഒക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് മിനിമം സ്പീഡിൽ പോയാലും കംഫർട്ടായിട്ട് നമുക്ക് പോവാം അതുപോലെ നിങ്ങൾ ലിവറേജ് ചൂസ് ചെയ്യണം മാക്സിമം വേണമെങ്കിൽ എടുക്കാം പക്ഷേ അത്രയും റിസ്ക് കൂടും മിനിമം എടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പോവാം ഓക്കെ ഇനി നേരത്തെ പറഞ്ഞാൽ നമ്മുടെ അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള കണ്ടീഷനാണ് ഇയർ പറയുന്നത് സ്റ്റോപ്പ് ഔട്ടായിട്ടുള്ള ഇയർ റീജിയനിൽ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രീ മാർജിൻ കംപ്ലീറ്റ് എഗൈൻസ്റ്റ് ആയിട്ട് പോയിട്ട് സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാർജിനാണ് കൺസ്യൂം ചെയ്യുക എന്നുള്ളത് പറഞ്ഞു ഇത് ഈ ഒരു കണ്ടീഷനിൽ ചില ബ്രോക്കറില് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഓർഡറിനെ എക്സിറ്റ് ആയിട്ട് അക്കൗണ്ട് സീറോ ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും എന്നാൽ ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് എക്സൻ ആണ് അതിൽ നമ്മുടെ മാർജിനും യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും മാർജിൻ്റെ ഏകദേശം ഒരു നയൻറ്റി വരെ നമുക്ക് യൂസ് ചെയ്യാം ഹോൾഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പോൾ മാർജിന് പിന്നെ കൺസ്യൂം ചെയ്യും മാർജിനു കൺസ്യൂം ചെയ്യുന്ന ആ കണ്ടീഷൻ തന്നെ നമുക്ക് നമ്മൾ ഇട്ട ഓർഡറിൽ ഒരു റെഡ് ലൈനൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇൻഡിക്കേഷൻ തരുകയാണ് ബ്രോക്കർ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് അടിച്ച് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഔട്ടായി പോകാനുള്ള ചാൻസ് കൂടി വരുന്നതിനനുസരിച്ച് അത് നമുക്ക് അവിടെ ഒരു റെഡൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ബാലൻസിൽ ഓക്കെ അതുപോലെ ഇത് മാർക്കറ്റ് ഒരു സ്ലോ ആയിട്ടുള്ള കണ്ടീഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാർജിനും കൂടി യൂസ് ചെയ്യാൻ നമ്മളെ ബ്രോക്കറ് അലവ് ചെയ്യുള്ളു ഓക്കെ മാർക്കറ്റ് ക്യുക്കിയായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മുടെ ഇട്ട ഓർഡറിനെ അഗൈൻസ്റ്റ് ആയിട്ട് ആയിട്ട് മൂവ് ചെയ്യാണ് അതായത് താഴത്തേക്ക് നമ്മൾ ബൈ ഓർഡർ ആണ് ഇട്ടത് താഴത്തേക്ക് മാർക്കറ്റ് ആയിട്ട് വരികയാണ് ഈ ഒരു കണ്ടീഷനിൽ ചില കേസിൽ മാർജിന് എത്തുമ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ട് മാർജിൻ കൺസ്യൂം ചെയ്യാനു വേണ്ടി നിൽക്കില്ല ബ്രോക്കറ് കാരണം ബ്രോക്കറിൻ്റെ ഫണ്ട് അതിൽ ഓൾറെഡി ഉണ്ട് അതുകൊണ്ടാണത് അപ്പോൾ ആ ഒരു കണ്ടീഷൻ തന്നെ ബ്രോക്കറ് എക്സിറ്റ് ചെയ്യിപ്പിക്കും നമ്മൾ അതായത് നമ്മൾ അക്കൗണ്ട് സ്റ്റോപ്പ് ഔട്ടായിട്ട് പോകും അത് മാർക്കറ്റ് വളരെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന കണ്ടീഷനിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഓക്കെ എന്നാലും മാർജിൻ്റെ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെ എങ്കിലും നമുക്ക് അവിടെ ഹോൾഡ് ചെയ്താക്കാൻ പറ്റും ഓക്കെ അതാണ് ലിവറേജ് ഇക്വിറ്റി മാർജിൻ ഇതിനെപ്പറ്റി പറയാനുള്ളത് എല്ലാവർക്കും ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു താങ്ക്